നിപാ ലക്ഷണങ്ങളോടെ കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയാൽ കർശന നിരീക്ഷണത്തിൽ. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം ലാബുകളിൽ സാമ്പിൾ പരിശോധനത്തിന്റെ റിപ്പോർട്ട് അർദ്ധരാത്രിയോടെ ലഭ്യമാകും. എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. പനി ബാധിച്ച് 2 ദിവസം മുൻപ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി യുവാവിൽ നിപ്പയുടെ പ്രാഥമിക ലക്ഷണങ്ങൾ പ്രകടമായപ്പോൾ തന്നെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. സംശയം ഏറെക്കുറെ ശരിവയ്ക്കുന്ന റിപ്പോർട്ട് കിട്ടിയ ഉടൻ ആരോഗ്യവകുപ്പിന് വിവരം നൽകി ഔദ്യോഗികമായി പരിശോധനയ്ക്ക് നടപടി തുടങ്ങി. അങ്ങനെയാണ് ആലപ്പുഴയിലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും മണിപ്പാൽ വൈറോളജി ലാബിലേക്കും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത്. ഇവയുടെ ഫലം കിട്ടിയാൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ. നമുക്ക് 1% സംശയം ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് പറയേണ്ടതാണ്. ഇപ്പോഴെന്തായാലും നിപ്പയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഫലം എന്തു തന്നെയായാലും എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കോഴിക്കോട്ട് നിപ്പ പടർന്നതുപോലെയുള്ള സാഹചര്യമല്ലെന്നും രോഗം വ്യാപിക്കുന്നത് തടയാൻ ആരോഗ്യവകുപ്പ് 100% സജ്ജമാണെന്നും മന്ത്രി. നമുക്ക് വളരെ പെട്ടെന്ന് മെഡിസിനൊക്കെ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിപ്പ ഭയന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മെഡിസിനൊക്കെ NIV സ്റ്റോക്ക് ഉണ്ട്. സ്വകാര്യ ആവശ്യത്തിന് കൊച്ചിയിൽ ഉണ്ടായിരുന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ RL സരിത ആശുപത്രിയിലെത്തി ഡോക്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കം ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കുകയാണ്. നിപ്പ സംശയിക്കുന്നുണ്ടെങ്കിലും രോഗം മറ്റുള്ളവരിലേക്ക് പടരുന്ന തരത്തിലേക്ക് രോഗിയുടെ ആരോഗ്യസ്ഥിതി എത്തിയിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. മനോരമ ന്യൂസ്, കൊച്ചി, കണ്ണൂർ.